നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഞായറാഴ്ചകളിൽ രാത്രിയിൽ നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് സ്വർഗതുല്യമായ ഒരു ജീവിതം ലഭിക്കുന്നതാണ് എല്ലാ രീതിയിലും അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും ചില ഘട്ടങ്ങളിൽ ഒരുപാട് ദുഃഖങ്ങൾ പേരി നമ്മൾ ജീവിക്കേണ്ടി വരുന്നു നമ്മുടെ വീടുകളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ തന്നെയാണ് ഇതിനു പിന്നിൽ മിക്കപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ വീട് എപ്പോഴും സ്വർഗീയ തുല്യമാക്കുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ വീടുകളിൽ പലപ്പോഴും പല അതിഥികളും വരാറുണ്ട് ഒരുപക്ഷേ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാകാം അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധമാകാം അതുമല്ലെങ്കിൽ അകന്ന ബന്ധമാകാം അവരുടെ യാതനകളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അവരിൽ ചിലരെങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ മുന്നിൽ ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ അവരുടെ നെഗറ്റീവായ പ്രശ്നങ്ങൾ കേൾക്കുക വഴി നമ്മളും നമ്മുടെ വീടും നെഗറ്റീവായി മാറാറുണ്ട് ചില അതിഥികൾ വീട്ടിൽ വരുമ്പോൾ അവർ നേരെ നമ്മുടെ സ്വീകരണ മുറിയിൽ നിന്നും ഒന്നുകിൽ നമ്മുടെ അടുക്കളയിലേക്കോ അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബെഡ്റൂമിലേക്കോ കടന്നു വരാറുണ്ട് അവിടെ നിന്ന് അവരുടെ ദുഃഖങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അവർ നമ്മളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് അല്ലെങ്കിൽ മോശമായ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഒരു വ്യക്തി എപ്പോഴും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അത് ബന്ധുവായിക്കൊള്ളട്ടെ സുഹൃത്തായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ അവരെ നമ്മുടെ അടുക്കളയിലൊന്നും പ്രവേശിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം അതുപോലെ അവരെ ഒരു കാരണവശാലും നമ്മുടെ ബെഡ്റൂമിലേക്ക് അടുപ്പിക്കരുത് അവരിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് എനർജി അതായത് അവരുടെ വിഷമതകളൊക്കെ നമ്മുടെ ബെഡ്റൂമിൽ വെച്ചോ നമ്മുടെ അടുക്കളയിൽ വെച്ചോ പങ്കുവെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കത് ദോഷം ചെയ്യും നമുക്ക് ഒരു രീതിയിലും ഉയർച്ച ഉണ്ടാകുവാൻ സാധിക്കുകയില്ല അതുപോലെ അവർ നമ്മുടെ വീടിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായോ നെഗറ്റീവായോ പറഞ്ഞിരിക്കും അതിലൂടെ നമുക്ക് കൺദൃഷ്ടി ദോഷം സംഭവിക്കുകയും പിന്നീട് ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും നമ്മുടെ വീട്ടിലെ ഒരു വസ്തു കണ്ടതിന് ശേഷം ഇത് കൊള്ളാമല്ലോ എന്ന് അവർ പറയുകയും അവർ പോയതിന് ശേഷം അത് നശിക്കുകയും ചെയ്യുന്നതായി പല അനുഭവങ്ങളുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പൂർവികർ പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ നെഗറ്റീവായ വാക്കുകളോ ചിന്തകളോ നമ്മുടെ വീടുകളിൽ പാടില്ല എന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം നിങ്ങളുടെ ഒരു ബന്ധു വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥത തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക നിങ്ങളുടെ വീടുകളിൽ അല്പം ഒരു ചില്ല് ഗ്ലാസ്സിൽ അല്പം വെള്ളമെടുക്കുക നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അല്പം മഞ്ഞപ്പൊടി എടുക്കുക ഈ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം ഒരു ഏലക്ക കൂടി പൊടിച്ച് അതിനുള്ളിൽ ചേർക്കുക ആ അതിഥി വന്നതിന് ശേഷം ആ വീടെല്ലാം നന്നായിട്ട് ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കുക അതായത് പനിനീർ തളിക്കുന്നത് പോലെ തളിക്കുക അങ്ങനെ ചെയ്താൽ തീർച്ചയായും നമുക്ക് ആ വ്യക്തി വന്നതിന് ശേഷവും നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കുകയില്ല അതല്ല ആ വ്യക്തിയുടെ കണ്ണീർ ദോഷമോ അതല്ലെങ്കിൽ ആ വ്യക്തി പകർന്നു തന്ന നെഗറ്റീവ് എനർജി നമ്മുടെ വീടുകളിൽ പ്രസരിക്കുകയാണെങ്കിൽ നമുക്ക് ആപത്തുകൾ ഉണ്ടാകുകയും അതുപോലെ ധനാഗമനം ഇല്ലാതാകുകയും അഭിവൃദ്ധി ഇല്ലാതാകുകയും ഒരുപാട് കഷ്ടതകളിലേക്ക് നീങ്ങുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക ആ വ്യക്തി പോയതിനു ശേഷം നിങ്ങളുടെ വീട്ടിൽ അല്പം വെള്ളമെടുത്തതിന് ശേഷം ഒരു ചില്ല് ഗ്ലാസ്സിൽ വെള്ളമെടുത്തതിന് ശേഷം അതിലൽപ്പം മഞ്ഞപ്പൊടി ഇടുക ഒരു കഷ്ണം ഏലക്ക ഇടുക അത് നന്നായി പൊടിച്ചതിന് ശേഷം വീട്ടിൽ നന്നായിട്ടൊന്ന് കുടയുക ഇത്രമാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഞായറാഴ്ച രാത്രിയിൽ ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആരും വരാതിരുന്നോട്ടെ വന്നോട്ടെ അതൊന്നും പ്രശ്നമില്ല എല്ലാ ഞായറാഴ്ചകളിലും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ചില്ല് ഗ്ലാസ്സിൽ അല്പം വെള്ളമെടുക്കുക വെള്ളമെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ഇടുക അതിലേക്ക് ഒരു ഏലക്ക കൂടി പൊടിച്ച് നന്നായിട്ടിട്ടതിന് ശേഷം വീട്ടിൻ്റെ പരിസരത്തും വീട്ടിനുള്ളിലും ചെറുതായിട്ട് ഒന്ന് കുടയുക
അങ്ങനെ കുടഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധ്യമാകും. ഇത് മുത്തച്ഛന്മാർ പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊരു പുതിയ അറിവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളിത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായും ഇതുകൊണ്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടം ഉണ്ടാകും, നിങ്ങൾക്ക് സമ്പദ് സമൃദ്ധിയിലേക്ക് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ വീട് പോസിറ്റീവ് എനർജിയിലുണ്ടായി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉയർച്ചയിൽ എത്തുവാൻ തീർച്ചയായും സാധിക്കുന്ന ഒരു കർമ്മമാണ്. തീർച്ചയായും ചെയ്യുക, അഭിവൃദ്ധി ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.